ഹലോ ഗൈസ്, ഇറ്റ്സ് മീ വൈഷ്ണവ്. അപ്പോൾ ഗൈസ്, നമ്മൾ ഇൻഫ്യൂസോറിയ കൾച്ചർ ആണ് വെച്ചിട്ടുണ്ടായിരുന്നു. ഇന്നേക്ക് ഡേ 3 ആണ്. അപ്പോൾ ഇന്നേക്ക് നമുക്ക് എന്ത് സംഭവിച്ചിട്ടുണ്ടെന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. എത്ര ദിവസം ഇതേപോലെ അടച്ചിട്ടാണ് വെച്ചിരിക്കുന്നത്. അപ്പോൾ സംഭവം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ പ്രതീക്ഷിച്ച പോലെ തന്നെ അത്യാവശ്യം നല്ല രീതിയിൽ കൾച്ചർ ആയിട്ടുണ്ട്. ഇപ്പം നിങ്ങൾ കണ്ടു പറഞ്ഞാൽ ഒന്നും തോന്നില്ല, ഒന്നും കാണില്ല. കാരണം പാടം ഇട്ട് കിടക്കുന്നുണ്ട്. ആ പാടയിലാണ് ഈ ഇൻഫ്യൂസോറിയ അത്യാവശ്യം നന്നായിട്ട് കൾച്ചറായിട്ടുണ്ടാവുക. ഇപ്പോൾ നമുക്ക് ഇതൊരു ഗ്ലാസ്സിലേക്ക് ഒഴിച്ചിട്ട് കാണിച്ചു തരാം. അപ്പോൾ ഈ നമ്മൾ ഗ്ലാസ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഗ്ലാസ്സിലേക്ക് ഒഴിച്ചിട്ട് ഒരു ഇരുട്ടുള്ള മുറിയിൽ കൊണ്ട് ഫ്ലാഷ് അടിച്ച് കഴിഞ്ഞാൽ എന്നാലും അത്രയ്ക്ക് ക്ലിയറായി കാണാൻ പറ്റില്ല. എന്നാലും മാക്സിമം ട്രൈ ചെയ്യുക. കാരണം ഇൻഫ്യൂസോറിയ പറഞ്ഞാൽ നമ്മുടെ ബെറ്റർ ഫ്രൈസും ഗപ്പി ഫ്രൈസും കാട്ടി നല്ല ചെറുതായിരിക്കും. ഗപ്പി പറഞ്ഞാൽ പിന്നെ ഓക്കെ, പക്ഷെ നമ്മുടെ ബെറ്റർ ഫ്രൈസ് ഇറുമ്പിന് കടി ചെറുതായിരിക്കും. അപ്പോൾ അതിൻ്റെ വായിൽ കൊള്ളണം പറഞ്ഞാൽ അതിനെക്കാട്ടി ചെറിയ സംഭവമാണ്. അപ്പോൾ മാക്സിമം ട്രൈ ചെയ്യുക. അപ്പോൾ നമ്മൾ ഈ ഗ്ലാസ്സിനെ ഇരുട്ടുള്ള മുറി കൊണ്ട് വെച്ചിട്ട് ഒന്ന് നോക്കാം. അപ്പോൾ നല്ല ക്ലിയറായി കാണാൻ പറ്റും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഗൈസ്, ഇതാ ഫ്ലാഷ് അടിച്ച് നോക്കുന്നുണ്ട്. ഇപ്പോൾ നിങ്ങൾ മുകളിൽ നോക്കി കാണാം, അത്യാവശ്യം നാനോ പാർട്ടിക്കിൾസ് ആയിട്ട് കാണാം. ഇതാണ് നമ്മുടെ ഇൻഫ്യൂസോറിയ. അപ്പോൾ ഇൻഫ്യൂസോറിയ കൾച്ചർ സക്സസ്.